പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 19/2/2024 നടന്ന SSLC മോഡൽ എക്സാമിനേഷൻ 2024 അറബി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ അറബിക് എജുവെബ് എന്ന പേരിലും അതുപോലെ SSLC അറബിക് എക്സാം എന്ന പേരിലും രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ പഠന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന രണ്ട് നല്ല ആപ്ലിക്കേഷനുകളാണ്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഫോണിൽ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞു വരുന്ന SSLC പരീക്ഷയ്ക്കും അതൊരുപാട് ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷനാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഒന്നാമത്തെ ചോദ്യം, അജിബ് അൻ സിത്തത്തിൻ മിനൽ ആത്തിയ, താഴെയുള്ളതിൽ 5 എണ്ണത്തിന് അല്ല 6 എണ്ണത്തിന് ഉത്തരം നൽകാനാണ്. കാന ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു ആയിരുന്നു - ആദിലൻ അല്ലേ. അപ്പോ ഇതില് കാനയുടെ ഇസ്മാണെന്ത്? ഈ ഉമർ. അപ്പൊ ഖബർ അണിഞ്ഞു വരേണ്ടത്, ഖബറിന് ഫതഹ് തൻവീനായി അല്ലെ. ഖബറിന്റെ അവസാനം ഇവിടെ ഫതഹ് തൻവീനുള്ള വാക്ക് ഹാക്കിമനാണ്. ഇതാണ് ഉത്തരം വരിക. ഉലിദ ദക്തൂർ APJ അബ്ദുൽ കലാം, APJ അബ്ദുൽ കലാം ജനിച്ചു എവിടെ? രാമേശ്വരം അല്ലേ, രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചത്. യുരീദു ജാബിർ, ജാബിർ ഉദ്ദേശിക്കുന്നു അൻ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹായിരിക്കും, നസ്ബായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിൽ നസ്ബുള്ളത് ഏതാണ്? യസു യസൂറ അല്ലേ, അൻ യസൂറ എന്നാണ്. അൻ എന്നുള്ളത് നവാസിബിൽ പെട്ടതാണ്, നസ്ബ് കൊടുക്കുന്ന സാധനം എന്നാണ്. പിന്നെ അൽ മുഹാവലത്തുൽ മുസ്തമിറ എന്നാണ്, നിരന്തര പരിശ്രമം. സിറു അന്നജാഹ്, വിജയ രഹസ്യം എന്നുള്ളതാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ അറബിക് എജുവെബിന്റെ ആപ്ലിക്കേഷന്റെ വെബ്സൈറ്റ് ആണ് അറബിക് എജുവെബ് .in. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അഞ്ചാമത്തെ, ബാബു - മഫ്തൂഹുൻ, ബാബു വാതിൽ, മഫ്തൂഹ് തുറന്നിരിക്കുകയാണ്. അപ്പൊ മദറ സത്തു, മദറ സത്തി, മദറ സത്ത, സ്കൂളിന്റെ അല്ലെ. മുലാഫ് മുലാഫിലേഹിയാണ് ബാബും അൽ മദറ സത്യം. അപ്പൊ ഇതിൽ മുലാഫിലേഹിയാണ് പോയിട്ടുള്ളത്. മുലാഫിലേഹിയുടെ അവസാനത്തെ അക്ഷരത്തിന് എപ്പോഴും കെസറായിരിക്കും. ഇവിടെ കെസറുള്ള വാക്ക് ഏതാണ്? മദറ സത്തി. ഇതാണ് ഉത്തരം വരിക. റെഡിയല്ലേ? 6, റത്തിബിൽ കലിമാസ് എന്താണ്? വാക്കുകളെ യോജിപ്പിക്കുക, അല്ലെങ്കിൽ ഇത് ഓർഡറിലല്ല ഡിസോർഡറിലാണ്, ഓർഡറിലാക്കുക. അപ്പൊ ഇതിലെങ്ങനെ വരിക? യദ്ഹബു, ആദ്യം ഫയൽ, പോകുന്നു. ആര് പോകുന്നു? അൽ മുസാരിഉൻ, കൃഷിക്കാർ. എവിടേക്ക് പോകുന്നു? ഇല അൽ ഹഖിൽ. ഞാൻ ഈ പറഞ്ഞ ഓർഡറിലാണ് എഴുതേണ്ടത് കേട്ടോ. യദ്ഹബുൽ മുസാരിഉന ഇലൽ ഹഖിൽ എന്നാണ് ഉത്തരം വരിക. അജിബു അൻ ഇസ്നൈനി ഫഖ, താഴെയുള്ളതിൽ 2.5 മാത്രം ഉത്തരം നൽകുക. ഈ ചോദ്യ പാറ്റേൺ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇഖ്തർ മിന താലിയ ബൈതൻ യദുല്ലു അല അഹമ്മിയത്തിൽ ഇൽമ, ഇതാണ് ബൈതൻ യദുല്ലു, ഇതാണ് ചോദ്യം. അറിവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന വരി ഏതാണ് ഇതിൽ താഴെയുള്ളതിൽ? അപ്പൊ ഇതിൽ യാ മദറസത്തി, ഇത് മദ്രസയെ കുറിച്ചാണ്. യ അജ്മല ബൈത്തിൻ, എത്ര മനോഹരമായ വീട്, അതും മദ്രസയെ കുറിച്ചാണ്. അല്ല ഇൽമു ബി ഐദീന മിഷാൽ, അറിവ് നമ്മുടെ അടുക്കൽ ഒരു കൈത്തിരിയാണ്. മിഷാലും ബിന്നൂരി യുദി ഉൽ മുസ്തഖ്ബൽ, നമ്മുടെ ഭാവി പ്രകാശിപ്പിക്കുന്ന കേട്ടോ. അപ്പൊ ഇതാണ് ഈ വരിയാണ് ഉത്തരം. ഓക്കെ, എട്ടാമത്തെ, അജിബ് ഹസബൽ ഇർഷാദാദ്, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. ഫിൽ മതഅമി റജുലുൻ യതനാവലു ത്വഅം, മതഅമിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. എന്താണ് നിർദ്ദേശം? എന്താണ് നിർദ്ദേശം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്? ലഅ മർആ മക്കാൻ റജുൽ, റജുലിന്റെ സ്ഥാനത്ത് മർആ എന്ന് വെക്കണം. മർആ ഒരു മോന്നസ് ആണ്. അപ്പൊ ഫിൽ മതഅമി മർഅത്തുൻ യതനാവലു എന്തായി മാറും? തതനാവലു എന്നാവും. യാ മാറി തതനാവലു ത്വഅം. ഉത്തരം എങ്ങനെ വരിക? ഫിൽ മർതഅമി മർഅത്തുൻ തതനാവലു ത്വഅം എന്നാണ് വരിക. അൽ മരീലു നാഇമുൻ, രോഗി ഉറങ്ങുകയാണ്. അദ്ഖിൽ ബാത്ത ഫിൽ ജുംല, ഇതിൽ അദ്ഖിൽ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, ജുംലയിൽ ബാത്ത കൊണ്ടുവരിക. ഇതിൽ ബാത്ത ഇതിന്റെ തുടക്കത്തിലിട്ടാല് കാനയുടെ നിയമം, ബാത്തൽ മരീലു നാഇമുൻ എന്നുള്ളത് നാഇമൻ എന്നാകും. ഓക്കെ അല്ലേ. 9-ാമത്തെ, കമ്മലിൽ ഖാനാത്ത്, ഈ ഇത് ഒഴിവുള്ള സ്ഥലങ്ങൾ ഫില്ല് ചെയ്യുക. ഇത്
മുഷാഹിദൂന ജമ്മു മുദക്കർ സാലിമാണ്, കാത്തിബാത്ത് ജമ്മു മുഅന്നസ് സാലിമാണ്. അപ്പം ഇവിടെ മുഷാഹിദൂന ഇവിടെ പോയിരിക്കുന്നത് അതിന്റെ മുഫ്റദാണ് പോയിരിക്കുന്നത്, അത് മുഷാഹിദുൻ എന്നാണ്. ഈ വാവും നൂനും ഒഴിവാക്കിയിട്ടുള്ള വാക്ക് ലാഇബുൻ, ഇവിടെ വാവും നൂനും ചേർത്ത് എഴുതണം ലാഇബൂന. മുദരിസത്ത് എന്നുള്ളത് മുദരിസാത്തുൻ ആണ്. ഈ താ പിന്നെ ഇതുപോലുള്ള ഒരു തായായി മാറും, സായിനു ശേഷം അലിഫ് വരും, അതിനുശേഷം ഈ താ കൊടുക്കും മുദരിസാത്ത്. കാത്തിബാത്ത് എന്നുള്ളത് കാത്തിബത്തുൻ, അതിന്റെ താ ഈ തായായിരിക്കും. ഓക്കെ, കാത്തിബത്തുൻ കാത്തിബാത്. അജിബൻ സിത്തത്തി അസ്ഇല ഫഖത്, താഴെയുള്ളതിൽ അഞ്ചെണ്ണത്തിന് മാത്രം ഉത്തരം നൽകുക. ആദ്യത്തേത് സിൽബിൽ മുനാസിബ്, മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അഷായർ സ്വാലിഹ് മഹ്മൂദ് ഹവാരി, അദ്ദേഹത്തിന് ചോദിച്ചത് ഏതാണ് അതിൽ? ഫിലസ്തീൻ, അദ്ദേഹം ഫലസ്തീൻകാരനാണ്. ഖലീൽ ജിബ്രാൻ, അദ്ദേഹം ഷാഇറുൽ മഹ്ജറാണ്, മഹ്ജർ കവിയാണ്. മൻസിൽ എന്നുള്ളതിന്റെ മുത്രാദിഫാണെന്ത്? ബൈത്ത്. അപ്പൊ എങ്ങനെയാണ് അതിന് ഉത്തരം ചെയ്യേണ്ടത്? ഓക്കെ അല്ലേ. ഇനി പതിനൊന്ന്, ഇഖ്റഉൽ ഫഖ്റ വഅൻഷ മിൻഹ സലാസ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. ഇത് ഉരിദ സയ്യിദും സി എച്ച് മുഹമ്മദ് കോയയെ കുറിച്ചാണ്. അദ്ദേഹം കരിക്കൂത്ത് ജനിച്ചു 1927. അദ്ദേഹത്തിന്റെ വാപ്പയും ഉമ്മയും കരി എന്നാണ് മുസ്ലിയാർ മറിയം. പിന്നെ അദ്ദേഹം നാട്ടിലെ ഗ്രാമത്തിൽ നിന്ന് സ്കൂൾ അറിവ് പഠിച്ചു. പിന്നെ കോഴിക്കോടിലെ യൂണിവേഴ്സിറ്റി, കോഴിക്കോടുള്ള ഒരു കോളേജിൽ ചേർന്നു. പിന്നെ രാഷ്ട്രീയ നേതാവായി മുന്തു ദിറാസത്ത് ഹി ഫിൽ കുലിയാഗ്, സ്കൂൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം തന്റെ ജീവിതം നാടിനും നാട്ടുകാർക്കും വേണ്ടി ചെലവഴിച്ചു. സാധാരണ ചോദ്യവാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ അത് കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് എന്താണ്, ഇതിൽ അദ്ദേഹം ജനിച്ച സ്ഥലവും ജനിച്ച സമയവും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചോദിക്കാം? ഞാനൊരു അതിന്റെ ഒരു ഉദാഹരണം നമ്മളെ കാണിക്കാം. ദാ ഐന വുലിദ സി എച്ച് മുഹമ്മദ് കോയ, ഐന അല്ലെ, എവിടെ ജനിച്ചു? അപ്പൊ ഉത്തരം ഫി ഖറിയത്തി അത്തോളി, ഫി ഖറിയത്തി അത്തോളി എന്നാണ് ഉത്തരം കേട്ടോ. അതാണ് ചോദ്യം. ചോദ്യം എന്താണ്? ഐന വുലിദ. പിന്നെ മത്താ വുലിദ സി എച്ച് മുഹമ്മദ്, എപ്പോഴാണ് ജനിച്ചത്? അതിന്റെ ഉത്തരം സനത്ത് 1927. പിന്നെ മാ ഇസ്മു വാലിദിഹി വ വാലിദതിഹി, ഉപ്പയുടെയും ഉമ്മയുടെയും പേര്. അങ്ങനെ സിമ്പിള് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തയ്യാറാക്കിയാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇഖ്റഉൽ ഫഖ്റ വഖ്തർ മിൻഹ മാ യഅതി, ഇവിടെ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ളത് കണ്ടെത്തുക. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഷാഇറുൻ ലബനാൻ, അദ്ദേഹം ലബനാൻ കവിയാണ്. ഉലിദ ബി ലബനാൻ 1883 ലിയവാൽ, 1883 ലബനാനിൽ ജനിച്ചു. വാപ്പയും ഖലീൽ ജുബ്രാൻ, ഉമ്മ കമീല റഹ്മ. അദ്ദേഹത്തിന്റെ രചനകളാണ് അവാതിഫ്, ദമ്അത്തു ഇബ്തിസാമ, നബിയ് തൂഫി. അദ്ദേഹം മരണപ്പെട്ടു സനത്ത് അൽഫിം വ തിസ്മിയത്തിൻ വ വാഹിദും വ സലാസീൻ, 1931 ന്യൂയോർക്കിൽ മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം എന്താണ്? ജിൻസിയത്തു ഷായർ, ഷായറിന്റെ എന്താണ് പൗരത്വം, അദ്ദേഹം ഏത് നാട്ടുകാരനാണ്? ഉത്തരം ഏതാ വരിക? ലുബനാനി എന്നാണ് എഴുതേണ്ടത് ഉത്തരം. മുഅല്ലഫാത്തു, അദ്ദേഹത്തിന്റെ രചനകൾ മൂന്നെണ്ണം അല്ലേ, ഇത് മൂന്നാണ് ഉത്തരം എഴുതേണ്ടത്. പിന്നെ മക്കാനു വഫാത്തി, അദ്ദേഹത്തിന്റെ മരണ സ്ഥലം എവിടെയാണ്? ന്യൂയോർക്ക്. ഓക്കെ, 13, നഖ്റഉൽ മൻദൂർ വഖ്തറുൽ കലിമാത് ഹസബൽ ഇർഷാദാത് എന്നാണ്. താഴെയുള്ള പദ്യം വാങ്ങിച്ചിട്ട് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എന്താണ് അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവിടെ കുന്നാ വഖദ് അസിഫൽ മസ നംഷിൽ ഹുവൈന ഫിൽ ഖല പദ്യം അല്ലേ. വൈകുന്നേരം ഞങ്ങൾ വഴിയിൽ പുറത്തു കൂടെ നടക്കുകയായിരുന്നു, അങ്ങനെ ബാങ്ക് വിളിച്ചു, ഞങ്ങളൊരു വീടിൻ്റെ അടുത്തു കൂടെ പോയി, പൊളിഞ്ഞു വീഴാറായ വീട് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് ചോദ്യം? മാദിൽ കലിമ യഅസഫു, യഅസഫു എന്നതിൻ്റെ മാദി, അതിൻ്റെ ഉത്തരം എവിടെയാണ്? ഇതില് അസീഫയാണ്, അസീഫ. ഓക്കെ, മുത്തറാദിഫുൽ കലിമ, മസ്കൻ എന്നതിൻ്റെ മുത്തറാദിഫ് വീട്, മൻസിൽ. ലിദ്ദുൽ കലിമ, സബാഹ് എന്ന വാക്കിന്റെ വിപരീതം, മസ. ഇതാണ് ഉത്തരം വരിക. റെഡിയല്ലേ? ഇനി 14, യഖ്തഫുലു ഫി ജാമിഅത്തി കേരള ഇഹ്തിഫാലൻ ലിൽ യൗമിൽ ആലമീൻ,
ലുഗത്തുൽ അറബിയ ഇദ് മുൽസഖൻ അനിൽ ഹഫ്ല ബി മുസാഅദത്തി നഖാദ താലിയ. കേരള യൂണിവേഴ്സിറ്റിയിൽ അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ചിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നു, അതിൻ്റെ പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഹുത്ത താരീഖ് വരണം, ഉത്ബത്തുർ റഈസിയ വരണം, മക്കാൻ വരണം, പ്രധാന ഉത്ബത്തുർ റഈസിയ മുഖ്യ പ്രഭാഷണം, സ്ഥലം മൗദൂഉൽ ഖുത്ബ, ഖുത്ബയുടെ വിഷയം. അപ്പൊ നിങ്ങളുടെ പാഠഭാഗത്തിലുള്ളത് തന്നെയാണ്, ഞാനിവിടെ അതിൻ്റെ ഒരു മോഡല് കാണിക്കാം. ഒരു മോഡല് ഇത് കണ്ട ഹഫ്ലത്തുൽ യൗമുൽ ആലമി ലുഗത്തുൽ അറബിയ. ഇവിടെ ഫി റിഹാബിൽ മദ്രസ എന്നുള്ളത് ഫി റിഹാബ് ജാമിയത്ത് കേരള എന്ന് മാറ്റണം കേട്ടോ. പിന്നെ ഡേറ്റ് കൊടുക്കുക, അതിൽ ലുയൂഫ് വദൂബുൽ ഖർവിയ മുദീറുൽ ബലദിയ നാദുൽ. അപ്പൊ ഇതിൽ അൽ ഖുത്ബത്തുർ റഈസിയ ഒക്കെ വരണം, അൽ ഖുത്ബത്തുർ റഈസിയ വേണം, അതിന്റെ വിഷയവുമാണ് കേട്ടോ. ഇതിപ്പോ ഇതൊരു മോഡലാണ്, ഇതുപോലെ ഒരെണ്ണം തയ്യാറാക്കിയ മതിയായി. മനസ്സിലായോ? ഇനി ഇതില് ഞാൻ അടുത്തതാണ് പതിനഞ്ച്. പതിനഞ്ചില് കെമ്മലിൽ ഫറാഖ് ബിൽ മുനാസിബ്, അനുയോജ്യമായത് വെച്ച് ഒട്ട ഭാഗം പൂരിപ്പിക്കുക. ഉദാഹരണം നോക്കൂ. ഹാദാ സദീഖുൽ മരീദ്, ഇത് രോഗിയുടെ കൂട്ടുകാരനാണ്. ഹുവ ജാലിസ് അവൻ ഇരിക്കുന്നു. ഹുന്ന മുമരിദാത്തും ഫിൽ മുസ്തഷ്ഫ, അവർ ഹോസ്പിറ്റലിലെ കുറെ ലേഡി നേഴ്സുകളാണ്. അപ്പൊ ഹുനാക്ക മരീദാനി, ഇവിടെ രണ്ട് രോഗിയുണ്ട്. അപ്പൊ ഇവിടെ ഏതാ വരിക? ഹുവയ്ക്ക് പോലെ, ഹുവ പോലെ ഹുമായാണ് വരിക അല്ലെ, ഹുമാ സ്വദീഖാനി. പിന്നെ ഹാവുലായി മരി, ഹാദിഹി മരീള, ഇതൊരു രോഗിയാണ്, അവൾ എന്നല്ലേ വരിക, രോഗി രോഗിണി ഒരു പെണ്ണ്. അപ്പൊ ഇവിടെ ഹിയ വരും, ഹിയ തത്തുലുബുൽ മുസ, അവൾക്ക് സഹായം ആവശ്യമാണ്. ഹാവുലായി ആമിലൂൻ, ഇത് കുറെ ജോലിക്കാരാണ് അവർ. അപ്പൊ ഇവിടെ ഹും യാമലൂന ഫിൽ മുസ്തഷ്ഫ, ഇവിടെ ഹും എന്നാണ് വരിക. പതിനാറ് എഹ്റ നിക്കാത്ത താലിയ വായിന്ദ് മുതക്കിറൻ തൊബിയത്തി കറിയത്തേക്ക്, നിന്റെ ഗ്രാമത്തിന്റെ പ്രകൃതിയെക്കുറിച്ച് ഒരു ഒരു മുതക്കിർ ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അൻഹാർ നദികൾ, ജിബാൽ മലകൾ, ഹുക്കൂൽ വയലുകൾ, ഹദീഖ എന്താണ് തോട്ടങ്ങൾ, മരങ്ങൾ, ആരാധനാലയങ്ങൾ, മതങ്ങൾ, സ്നേഹവും സാഹോദര്യവും അല്ലെ. അപ്പൊ ഇത് വെച്ചിട്ട് ഇവിടെ ഒരു മോഡല് ഇങ്ങനെ എഴുതാം. ഖറിയത്തി ജമീല, എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതാണ്. ഫീഹ അൻഹാറും തൊവീല വ ജിബാലിൻ ആലിയ, അവിടെ ധാരാളം നീളമുള്ള നദികൾ. ഹുഖൂഴ് ഖറിയത്തി മംലുവത്തും ബിൽ അർസി വൽ ഖദറവാത്ത്, എൻ്റെ നാടിലെ നാടിൻ്റെ ഹുഖൂൽ വയലുകൾ നെല്ലും ഖദറവാത്തുമാണ്. ഹദായി കുഹാ റായ ബിൽ അഷ്ചാരി വ സുഹൂർ, അവിടുത്തെ തോട്ടങ്ങൾ മരങ്ങളും പഴപൂക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഫീഹൽ മഅബദു വൽ മസ്ജിദു വൽ കനീസ, അവിടെ അമ്പലവും പള്ളിയൊക്കെ ഉണ്ട്. വാഹുലുൽ അദിയാൽ മുഖ്തലിഫു മിൻ ഖറിയത്തി യഈശു ഇഖ്വാൻ, എൻ്റെ നാട്ടിലെ ആളുകൾ നല്ല സ്നേഹത്തോടെ സഹോദരന്മാരെ പോലെ ജീവിക്കുന്നു. കേട്ടോ, ഇതോട് സിമ്പിളാണ്, നിങ്ങൾക്ക് ഇതിൽ നന്നാക്കിയൊക്കെ എഴുതാം. ഓക്കെ അല്ലേ? പിന്നെ പതിനേഴ്, യഖറയിൽ ഫഖറത്ത് താലിയ വല്ലാ അദ്നാൻ മക്കാന ഫാത്തിമ, ഇവിടെ താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ ഫാത്തിമയുടെ സ്ഥാനത്ത് അദ്നാൻ എന്ന് വെക്കണം. അപ്പൊ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരും? ഇതുണ്ട്, ഇതിൽ വന്ന മാറ്റങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലെ ഫാത്തിമ അദ്നാൻ എന്നാക്കണം. അപ്പൊ ഫാത്തിമ, പിന്നെ തഴമലു യഴമലു എന്നാക്കണം. അപ്പൊ ഫാത്തിമ മാറ്റിവിടെ എന്താവും? അദ്നാൻ. അദ്നാൻ യഴമലു ഫിൽ മുസ്തഷ്ഫ വ ഹുവ, ഹിയ മാറി ഹുവയാകും. തൊബീബത്തു എന്നുള്ളത് തൊബീബ് എന്നാകും കേട്ടോ, അതും കൂടി ഒരു മാറ്റം വരുത്തണം. വ ഹുവ തൊബീബത്ത് എന്നുള്ളത് തൊബീബ് എന്നാകും. തഹ്റുജു എന്നുള്ളത് യഹ്റുജു എന്നാകും കേട്ടോ. ഇലൽ അമലി, സബാഹൻ രാവിലെ. വ തർജിഉ, അവൾ മടങ്ങുന്നു, അത് യർജിഉ എന്നാകും. വ തഹ്മിലു, കൊണ്ടുവരുന്നു, അത് യഹ്മിലു എന്നാകും. മഅഹ എന്നുള്ളത് മഅഹു എന്നാകും. അൽഫവാക്കി ലീബിനത്തി ഹ എന്നുള്ളത് ലീബിനത്തി ഹി എന്നാകും കേട്ടോ. ഇത്രയും മാറ്റങ്ങളാണ് വരിക. അപ്പൊ ഈ മാറ്റങ്ങൾ മാറ്റി പാരഗ്രാഫ് എഴുതിയ നിങ്ങളുടെ അതിനുള്ള ഉത്തരമായി. ഓക്കെ അല്ലേ? ഇനി പതിനെട്ട്, അഴുദ്ദ ലായിഹാദ് ലദ്ദ ഇൻതിഷാർ ലംറാദ് ഫി ബിലാദിന ബി മുസാഅദത്തി നഖാദ താലിയ കമാ ഫിൽ മിസാൽ.
ഇത് നിങ്ങൾ ഇഹാത്ത് ഉണ്ടാക്കാനാണ്, പ്ലക്കാർഡ് പോലത്തെ. നമ്മളെ നോട്ടി ഇത് പഠിച്ചില്ലേ, നഷറ അതുപോലത്തെ. പക്ഷെ ഇങ്ങനെ അത് പ്ലക്കാർഡ് എന്ന് പറഞ്ഞ ഒരു ബോക്സിൽ ഇങ്ങനെ നിങ്ങൾ വരച്ചാൽ മതി. നവാഫത്തുൽ ബിഅ എന്നാണ് അതിൻ്റെ ഒരു മോഡല്, ഇങ്ങനെ വരും കണ്ടോ. നവാഫത്തുൽ ബിഅ, പ്രകൃതിയുടെ ശുചിത്വം. മാ ഉസാഹിൻ എന്താണ്, മാ ഉസാഹിൻ എന്താണ്, ചൂടുവെള്ളം. അസാസു സിഹ, ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. അന്നവാഫത്തു ഷഫ്സിയ, വ്യക്തി ശുചിത്വം. അതുപോലെ നുഹാഫിൽ നവാഫത്തുൽ ബിഅ, നുഹാഫിൽ അലാന്ന് വേണം, നമുക്ക് നവാഫത്തുൽ ബിഅ സംരക്ഷിക്കാം. നഷ്റബുൽ മാ അസാഹിൻ, നമുക്ക് ചൂടുവെള്ളം കുടിക്കാം. അത്വാമു ത്വയ്യിബ് അസാസു സിഹ, നല്ല ഭക്ഷണമാണ് ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. നുദാവി മല നദാഫത്ത് ഷഫ്സിയ, വ്യക്തി ശുചിത്വം നമുക്ക് പാലിക്കാം കേട്ടോ. ഇങ്ങനെയാണ് അത് എഴുതേണ്ടത്. ഇനി ഇങ്ങനെ പെട്ടിയിലിട്ടിട്ട് നിങ്ങൾക്ക് അറിയുന്ന ചില വാക്കുകൾ ചേർത്താൽ മതിയായിരുന്നു. പത്തൊമ്പതോ, ലം യഖ്തിർ അദ്നാൻ അൽ ജരി, അദ്നാന് ഓടാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൻ അസമ അലൽ ഇൻസിറാഫ് മിനൽ മൈദാൻ, അവന് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. വറജ ഇല ബൈത്തി അമ്മിഹി അസീനൻ, അമ്മിന്റെ വീട്ടിലേക്ക് സങ്കടത്തോടെ വന്നു. ഫജറ ബൈനഹുമ ഹിവാർ, അപ്പോൾ ഒരു ഹിവാർ നടന്നു, ആ ഹിവാർ തയ്യാറാക്കാൻ. എങ്ങനെ അതിന്റെ ഉത്തരം വരിക? ഇതതിന്റെ ഒരു മോഡലാണ്. നോക്കൂ, അമ്മ ചോദിക്കുന്നു, മാതാ അസാബക്ക യാ അദ്നാൻ, അറാക്ക ഹസീന, എന്തുപറ്റി, ഞാൻ നിന്നെ ദുഃഖിതനായി കാണണം. അപ്പൊ അദ്നാൻ ലാ ഷെയ്യാം, ഏ ഒന്നുമില്ല. അപ്പൊ അമ്മ ചോദിക്കുന്നു, യാ അദ്നാൻ കുലിൽ ഹഖ്, അദ്നാൻ സത്യം പറയും. അപ്പോ അദ്നാൻ പറ, അമ്മി അല്യവും ലം യഖ്തതിർ അലൽ ജരി ഫിൽ മുബാറക്, കളിയിൽ എനിക്ക് ഓടാൻ കഴിഞ്ഞില്ല. വൻസറഫ് മിനൽ മയ, ഞാൻ ഇവിടുന്ന് മയ മടങ്ങി വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, ലാ ബഅസയായി, നിസാരമില്ല. അലൈക തനാൽ ലിയാഖത്തൽ ബദനിയ ലില്ലഅബി ഫിൽ മൈദാൻ, ഗ്രൗണ്ടിൽ കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് വേണം, അത് നേടണം, നീ അനിവാര്യമാണെന്ന് പറഞ്ഞു. അവലൻ സഹിഹ് ആദാത്തിക സിഹിയ, നിന്റെ ആരോഗ്യശീലങ്ങൾ നീ നന്നാക്കണം. ഇൻഷാ അല്ലാ സത്തക്കൂന് ലായിബൻ മാഹിറ, നീ അങ്ങനെ നല്ലൊരു കളിക്കാരനാവും. അപ്പൊ അതിനാ ഇൻഷാ അല്ലാ സൗഹാബിലിയാവും, ഞാൻ ശ്രമിക്കാം എന്ന് അതിനാൻ പറയുന്നു. ഇതൊരു സിമ്പിള്, അതൊരു മോഡലാണ്. ഇരുപതാമത്തെ ചോദ്യം, ഇഖ്റഉൽ ഫഖറത്തുൽ ആതിയ വാജിബ് അനിൽ അസ്ഇലത്തുൽ ആതിയ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. അപ്പൊ അതിൽ ജമീൽ സിദ്ദിഖി സഹാവി, ഷായറുൻ ഇറാഖി മഷ്ഹൂർ, അദ്ദേഹം ഒരു ഇറാഖി കവിയാണ്. ജമീൽ സിദ്ദിഖി പ്രസിദ്ധനായ അദ്ദേഹം 1863 ജനിച്ചു. അദ്ദേഹത്തിന്റെ ഉപ്പ മുഫ്തി ബഗ്ദാദ് ആയിരുന്നു. അദ്ദേഹം ജമീൽ സിദ്ദിഖി സഹാവി മനാസിബ ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ഫി മജാലി തർബിയ വസിഹാഫ, വിദ്യാഭ്യാസ പത്രപ്രവർത്തന മേഖലയിൽ ഒരുപാട് കവിതകൾ രചിച്ചു. അദ്ദേഹം റുവാദ് ഷുഅറ ഇൻ നഹ്ദത്തുൽ ഹദീസ, നഹ്ദത്തുൽ ഹദീസയിലെ കവികളിലെ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ രചനകൾ ദീവാൻ, റുബായിയാത്, കലിമുൽ മൻദൂമ. അദ്ദേഹം 1932 മരണപ്പെട്ടു. ഇതാണ് എന്റെ ആശയം. ചോദ്യം എന്താണ്? മാ ഇസ്മു ഷായർ, ഷായറിന്റെ പേരെന്താണ്? ജമീൽ സിദ്ദിഖി അസ്ഹാബി. ഇത് നമ്മുടെ ബയാനാത്തു ഷഖ്സിയെ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അയിന മക്കാന് വിലാതി, അദ്ദേഹം ജനിച്ച സ്ഥലം എവിടെയാണ്? എവിടെയാണ്? ഇറാഖ് അല്ലെ, ഇറാഖി എന്ന് പറഞ്ഞ ഇറാഖ്. മതാവുലിത ഷായർ എവിടെയാണ്, എപ്പോഴാണ് ജനിച്ചത്? വ സനത്ത അൽഫിം വ സമാനിമിയത്തിൻ വ സലാസിം വ സിത്തീൻ. അദ്ദേഹം മൻകാന വാലിദു, അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേരെന്താണ്? ആരായിരുന്നു എന്നാണ്, പേരല്ല. മുഫ്തി ബഗ്ദാദ്, അതാണ് അദ്ദേഹത്തിന്റെ വാപ്പ. ഹുമിൻ റുവാദ് ഷുഅറായി നഹദത്തുൽ ഹദീസ, നഹദത്തുൽ ഹദീസ കവികളിൽ പ്രധാനപ്പെട്ട ആളാണ് അദ്ദേഹം. ആരാണ് അദ്ദേഹം, ആരാണ്? ഇത്ര വീണ്ടു തന്നെ ജമീൽ സിദ്ദിഖി അസ്ഹാബി. ഉക്തുബി ഇസ്നൈനി മിൻ മുഅല്ലഫാതിഹി, അദ്ദേഹത്തിന്റെ രചനകളിലെ രണ്ടെണ്ണം എഴുതാൻ. അപ്പൊ ഏതെഴുതും? അദ്ദിവാൻ, റുബായിയാത്, രണ്ടു എഴുതാം. മത്താ തൂഫിയ ഷായർ, ഷായർ എപ്പോഴാണ് മരണപ്പെട്ടത്? ഇപ്പോഴാണ് 1932 സനത്ത്. റെഡിയല്ല, അതാണ് എങ്ങനെ അതിൻ്റെ ഉത്തരമായി ചെയ്യേണ്ടത്.
21 തുരീദു ഇജ്റ മുഖാബല ഷഖ്സിയ അൽ കാതിബ് എം ടി വാസുദേവൻ നായർ, എം ടി വാസുദേവൻ നായരുമായിട്ട് നിങ്ങളൊരു വ്യക്തി എന്താണ് ഇന്റർവ്യൂ നടത്തുകയാണ്. ഇത് ഇസ്തിബിയാൻ ലിൽ മുഖാബലത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഇസ്തിബിയാൻ ചോദ്യാവലി തയ്യാറാക്കാൻ. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് അൽ വിലാദ, ആദ്യം വിലാദ, പിന്നെ കുടുംബം, പഠനം, അച്ചീവ്മെന്റ്സ്, ജവായിസ്, അവാർഡുകൾ. അപ്പൊ അതിനൊരു മോഡല് നമുക്ക് എങ്ങനെ എഴുതാം, അത് നമ്മൾ വിളിക്കുമ്പോ യാ സയ്യിദി സർ എന്ന് പറയുന്ന, യാ സയ്യിദി അയ്ന വുലിദ്ത, താങ്കൾ എവിടെയാണ് ജനിച്ചത്, കുടുംബത്തെ കുറിച്ച് അഖ്ബിർനി അനുസ്രതിക്, താങ്കളുടെ കുടുംബത്തെ കുറിച്ച് പറയാമോ, പിന്നെ അയ്ന ദറസ്ത, എവിടെയാണ് താങ്കൾ പഠിച്ചത്, അഖ്ബിർനി അൻ ഇൻജാസാതിക്, താങ്കളുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് പറയാമോ, മൽ ജവായിസുല്ലത്തി ഹസൽതാലെ, താങ്കൾക്ക് എന്തൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്, ലഭിച്ച അവാർഡുകൾ ഏതൊക്കെയാണ്, അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഇത്രയാണ് ചോദ്യങ്ങൾ. അപ്പൊ നന്നായി പഠിച്ചാൽ നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയായിരുന്നു. എന്തായാലും ഇനി വാർഷിക പരീക്ഷ നിങ്ങൾക്ക് വരുന്നുണ്ട്, അതിന്റെ ചോദ്യ പേപ്പർ ആൻസർ കീയൊക്കെ ഈ ചാനലിൽ തന്നെ വരും, കണ്ടു നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷനിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.